എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിയ പേപ്പറാണ് എട്ടാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു ആണ് നമുക്ക് പാസേജ് വായിച്ച് നോക്കാം മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അറ്റർലി അലൗഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു ഞാൻ ഓഷ്യൻ്റെ നടുവിലാണ് ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻ ടു ദ ബേസ് ഐ ഹാൻഡ് ടു ഡിസപ്പിയർഡ് ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ് ഐ ടു ഹോൾഡ് വൺ ഓഫ് ദ ബോബിങ് ക്രേറ്റ്സ് ആൻഡ് സ്റ്റുപിഡിറ്റി ബി ടു കണ്ടംപ്ലേറ്റ് ദ സീ ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി ക്ലിയർ എക്സെപ്റ്റ് ഫോർ ദ

ഒരു പാസേജ് ആണ് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വാട്ട് വാസ് ദ നെറേറ്റേഴ്സ് ഫസ്റ്റ് ഇംപ്രഷൻ അതിവിടെ ഉണ്ടല്ലേ മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടേലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ അപ്പോൾ ദ നെറേറ്റേഴ്സ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഹി വാസ് അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ വാട്ട് ഹാപ്പൺ ടു ദ ഷിപ്പ് ഷിപ്പിന് എന്താണ് പറ്റിയത് ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻ ടു എൻ അബീസ് ആൻഡ് ഡിസപ്പിയർഡ് അതെ ഓക്കെ ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻ ടു എൻ അബീസ് ആൻഡ് ഡിസപ്പിയർഡ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ജൂലിയോ എമ്

ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ ഓക്കെ ഇറ്റ് വാസ് എ പെർഫെക്ട്ലി ക്ലിയർ ഡേ ഇനി നമുക്കടുത്ത് നോക്കാം സിക്സ് ടു നയൻ റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ഫ്രം എ റെയിൽവേ കാര്യജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് That follow faster than ferries, faster than witches, bridges and houses, hedges, ditches, and charging along like uh, troops in battle, all through the meadows, the horses and cattle, all the sides of the hill and plain. Fly as thick as driving rain and ever again in the wing of an eye, painted station's whistle by. വട്ട് ഇസ് ദ പോയം അബൌട്ട് ഈ പോയം എന്തിനെ കുറിച്ചാണ് ദ പോയം ഈസ് എബൌട്ട് എ ട്രെയിൻ ജേണി ഒരു ട്രെയിൻ ജേണിയെക്കുറിച്ചുള്ളതാണ് വിച്ച് ലൈൻ ഷോസ് ദ ഹൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ട്രെയിനിൻ്റെ ഹൈ സ്പീഡ് സൂചിപ്പിക്കുന്ന ലൈൻ ഏതാന്ന് ഏതാണ് ഫസ്റ്റ് എ ദം ഫീസ് ഫസ്റ്റ് എ ദം വിച്ചസ് ഓക്കെ വാസ്റ്റദ് ആൻഡ് ഫാറീസ് വാസ്റ്റദ്ൻ വിച്ചസ് ഇത് എന്താ സൂചിപ്പിക്കുന്നത് ട്രെയിൻ്റെ സ്പീഡാണ് വിത്തൗട്ട് എനി റ്റു പെയേഴ്സ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ലൈൻസ് ഗിവൺ അപ്പം റൈമിംഗ് വേർഡ്സ് അറിയാം നമ്മുടെ ഒരു പിന്നെ സെൻറ്റൻസിൻ്റെ അറ്റത്ത് വരുന്നതല്ല വിച്ചസ് ഡിച്ച്സ് അല്ലെങ്കിൽ ബാറ്റിൽ കാറ്റിൽ പ്ലെയിൻ റെയിൻ ഐ ബൈ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഓക്കെ ഫൈൻഡ് ഔട്ട് ദ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രോം ദ ലൈൻസ് ഗിവൺ അപ്പോൾ സിമിലി എഴുതാനാണ് അപ്പോൾ സിമ്മിൽ ഇവിടെ നമുക്ക് എന്തെഴുതാം ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ ബാറ്റൽ ഇതൊരു സിമ്മിലാണ് ലൈക്ക് ഇ ട്രൂപ്പ് ഇൻ ബാറ്റൽ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റിൻ ടെൻ ടു ഫോർട്ടീൻ റീഡ് ദ പാസേജ് ക്യുഎം വിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ വൺസ് അക്ബർ ഗിഫ്റ്റഡ് എ വെരി പ്രഷ്യസ് നെക്ലെസ് ടു ഹിസ് ക്വീൻ വിച്ച് ഷീ കെപ്റ്റ് സേഫ്റ്റി ഇൻ ഹർ റൂം ഒരു ഒരു നെക്ലേസ് സമ്മാനിച്ചു ബട്ട് അൺഫോർച്യുനേറ്റ്ലി വൺ ഡേ ദ നെക്ലേസ് വാസ് മിസ് പ്ലേസ്ഡ് എന്തൊക്കെയോ വാസ് അൺബിൾ ടു ലൊക്കേറ്റ് ഇട്ട് പിന്നത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ വെച്ച് പോയി ദക്ബർ കെം ടു നോ ദാറ്റ് നോട്ട് ഓൺലി ദ നെക്ലേസ് ബട്ട് ഓൾസോ ഫ്യൂ അതർ ബഷ്യസ് തിങ്സ് ഹാവ് ഗോൺ മിസ്സിംഗ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഫ്രം ഹിസ് പാലസ് അപ്പോൾ നെക്ലേസ് മാത്രമല്ല വേറെന്തൊക്കെ വിലപിടിപ്പുള്ള ബ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് മനസ്സിലായി അൺബിൾ ടു റിസോൾവ് ദ സിറ്റുവേഷൻ ഹി ഹാസ് ക്ട് ബീബർ ടു ഹെൽപ്പ് അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി ആരെ വിളിച്ചു ബീർബറിനെ വിളിച്ചു ബീബർ ബ്രോട്ട് എ ലോങ് എഫ് ഫ്രണ്ട് ഓഫ് ഹിസ് മജിക്കൽ ഡോങ്കി ടു സോൾവ് ദ മിസ്റ്ററി അപ്പം വെറുപ് വന്നത് ആരെക്കുറിച്ചാണ് ആരെയും കൊണ്ടാണ് ഡോങ്കിനെയും കൊണ്ടാണ് ഈ ആസ്ക്ട് ഈ സസ്പെക്ട് ടു ഗോ അലോൺ ഇൻ ദ ടെൻറ്റ് ആൻഡ് ഹോൾഡ് ദ ഡോങ്കി സ്റ്റൈൽ ആൻഡ് ഇഫ് ദ പേഴ്സൺ വാസ് ദ ദീഫ് ദ ഡോങ്കി വുഡ് ഐഡന്റിഫൈ ഹിം ആൻഡ് ഗിം ഹിം എ ഗുഡ് കിക്ക് എം അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സസ്പെക്ട് ചെയ്ത കുറച്ച് ആൾക്കാരെ വിളിച്ചു ഈ ആസ്ക്ഡ് ഈച്ച് സസ്പെക്ട് ടു ഗോ അലോൺ ഇൻ ദ ടെൻറ്റ് ടെൻഡിലേക്ക് ഒറ്റയ്ക്ക് പോകണം എന്നിട്ട് ഡോങ്കിൻ്റെ ടൈലുവാൽ കുറിച്ച് നോക്കണം എന്നീ കുറ്റം ചെയ്ത ആളാണെങ്കിൽ എന്തായിരിക്കും അത് ഡോങ്കി ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു കിക്ക് തരും ഒരു തട്ടൽ ഒരു തട്ടൽ തരും ഒരു കിക്ക് തരുന്നു എവറി വൺ ഫോളോഡ് ബീബൽസ് ഇൻസ്ട്രക്ഷൻ ദ തീഫ് എല്ലാവരും അനുസരിച്ചു പക്ഷേ തീഫ് മാത്രം കള്ളം മാത്രം അനുസരിച്ചില്ല ബീബ ഹാഡ് സ്പ്രേഡ് എ പെർഫുൾ സെൻറ് ഓൺ ദ ഡോങ്കീസ് ടൈൽ ആൻഡ് ദ തീഫ് അവോയ്ഡ് ടച്ചിങ് ദ ഡോങ്കീസ് ടൈൽ ഔട്ട് ഓഫ് ഇയർ ഹി വാസ് ഫൈനലി കൊണ്ടേ ഇപ്പം ബീബൽ എന്ത് ട്രിക്കാണ് ഉപയോഗിച്ചത് ഡോകീസിൻ്റെ ടൈലിൽ ഒരു സെൻറ്റ് നല്ല സുഗന്ധമുള്ളൊരു സെൻറ്റ് പുരട്ടിയിരുന്നു സ്പ്രേ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും തെറ്റിച്ച് ചെയ്യാത്തവരെല്ലാവരും ഡെയിലി പിടിക്കില്ല വാല് പിടിക്കുക അപ്പോൾ എന്തായിരിക്കും ആ കയ്യിൽ ആ മണം ഉണ്ടാവും പക്ഷേ തീഫ് എന്താക്കി അത് പിടിച്ചില്ല അതുകൊണ്ട് ആ തീഫിനെ കള്ളനെ പിടിച്ചു വാൻഡിറ്റ് അക്ബർ ഗിഫ്റ്റ് ടു ഹിസ് ക്വീൻ അക്ബർ എന്താണ് ഗിഫ്റ്റ് ചെയ്തത് അക്ബർ ഗിഫ്റ്റ് ഡേ വെരി പ്രഷ്യസ് നെക്ലെസ് ടു ഹിസ് ക്വീൻ ഹൂം ഡിഡ് അക്ബർ ആസ്ക് ഫോർ ഹെൽപ്പ് ആരാണ് ആ ഹെൽപ്പിന് വേണ്ടി ചോദിച്ചത് അക്ബർ ഹാസ്ക് ഉണ്ട് ബീർബൽ ഫോർ ഹെൽപ്പ് വാസ് ബീർബൽ ഫ്രണ്ട് ബീർബലിന്റെ ഫ്രണ്ട് ആയിരായിരുന്നു ബീർബൽ ഫ്രണ്ട് വാസ് എ മാജിക്കൽ ഡോങ്കി വാണ്ടിഡ് ബീർബൽ ആസ്ക് ഈച്ച് സസ്പെക്റ്റഡോ എന്താണ് എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞത് ബീർബൽ ആസ്ക്ട് ഈച്ച് സസ്പെക്ട് ഗോ അലോൺ ഇൻ ദ ടെൻറ്റ് ഹാൻഡ് ഹോൾഡ് ദ ഡോങ് ഈസ്റ്റേക്ക് ഇനി നെക്സ്റ്റ് ഗീവ്സ് എ സ്യൂട്ടബിൾ ടൈറ്റി ടു ദ സ്റ്റോറി ബീർബൽ ആൻഡ് ഹീസ് ഫ്രണ്ട് അപ്പോൾ മൂന്ന് കോമ്പ്രിയൻഷൻ ആണ് ഉണ്ടാവുക ഇനി നമുക്ക് അടുത്ത് നോക്കാം പ്രിപ്പയർ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാക്കോർ യൂസിങ് ദ ഹിൻസ് ഗിവൻ യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്കേഴ്സ് വെറവർ നെസസറി ഇപ്പം ബേർത്ത് തന്നിട്ടുണ്ട് ഫേമസ് ആസ് അച്ചീവ്മെൻ്റ് തന്നിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് തന്നിട്ടുണ്ട് ഡെത്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത് യോജിപ്പിച്ച് ഒരു നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ എയ്റ്റീൻ സിക്സ്റ്റി വൺ ഫോർട്ടി വൺ പോളിമത്ത് ആൻഡ് ടവറിംഗ് ഫിഗർ ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ഈ എ പോയ ഷോർട്ട് സ്റ്റോറി റൈറ്റർ മ്യൂസിഷ്യൻ എഡ്യൂക്കേഷനിസ്റ്റ് ആൻഡ് ഫിലോസഫർ ഹൂ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു വേരിയസ് ഫീഡ്സ് ടാഗോസ് മോസ്റ്റ് നോട്ടബിൾ അച്ചീവ്മെന്റ് വാസ് വിന്നിംഗ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ ഇൻട്ടീൻ ബിക്കേം ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടുഡോ സോ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ഗീതാഞ്ജലി ദ ഗോൾഡൻ ബോർഡ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ ബ്രോക്കൺ നെസ്റ്റ് ത്രൂ ഹിസ് ടാ എക്സ്പ്ലോർഡ് ദ തീംസ് ഓഫ് ലവ് നേച്ചർ ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഹി വാസ് ഓൾസോ എ പാനിയർ ഇൻ എഡ്യൂക്കേഷൻ ഫൗണ്ടി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഇൻറ്റീൻ ട്വന്റി വൺ ടാഗോർ പാസ്ഡ് എവേ ഓൺ ഓഗസ്റ്റ് ഫോർട്ടി വൺ അറ്റ് ദ ഏജ് ഓഫ് എയ്റ്റി ഇൻ കൊൽക്കത്ത ഇന്ത്യ ലിവിംഗ് ബിഗെറ്റ് എ ലെസിന്റലിക്ച്വൽ ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ് ദാറ്റ് കണ്ടിന്യൂ ടി ഇൻസ്പയർ ജനറേഷൻ ഇനി നമുക്കൊരു കോൺവെസേഷൻ പഠിക്കാം റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഓഫ് ദ ഗാർഡ് ആൻഡ് ദ ഗേറ്റ് അപ്പം ഗാർഡ്സും ടൈലും തമ്മിലുള്ളൊരു ആണ് ക്യാപ്റ്റൻ പറയാനെ ഹേ ദർ യു ഫെല്ലോ ഓൺ ദ ഡോങ്കി സ്റ്റോപ്പ് ഹേ യു ആൻഡ് യുവർ ഡോങ്കി ലുക്ക് ലൈക്ക് സ്കെൽട്ടൺ നീ ഇവിടെ നിൽക്ക് നീയും നിന്റെ ഡോങ്കിയും സ്കെൽട്ടൺ സ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ അസ്ഥി കൂടം പോലെ തോന്നും അപ്പോൾ ടൈൽ പറയുമേ ഗോഡ് ബ്ലസ് യു ക്യാൽ സർ ക്യാപ്റ്റൻ ഐ ആം വെരി ഹംഗി എനിക്ക് വിശപ്പുണ്ട് അപ്പം ക്യാപ്റ്റൻ വെട്ട് ഡു യു കം ഫ്രം നീ എവിടുന്നാണ് വരുന്ന ഫ്രം ഫ്രാൻഡേഴ്സ് വാട്ട് ഡു യു വൺ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഐ വുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർജിഡ്യൂക്ക് വൺ ഓഫ് ദി മൈ പെയിൻറ്റിങ്സ് ഐ ഹം പെയിൻ്റ ഞാനൊരു ആണ് എനിക്ക് ആർജിഡ്യൂക്കിനെ കുറച്ച് പെയിൻ പെയിൻറ്റിംഗ്സ് കാണിക്കണം ക്യാപ്റ്റൻ വെൽ ഇഫ് യു ആർ എ പെയിൻ്റഡ് ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ ഇൻ അപ്പം നിങ്ങളൊരു പെയിൻ്റർ ആണ് നിങ്ങൾ ഫ്ലാൻഡേഴ്സ് നിന്ന് വരികയാണ് എന്നാൽ നിങ്ങൾ അകത്തേക്ക് കയറിക്കോളൂ എന്ന് പറയാം ബട്ട് അതിൽ പറയാം താങ്ക് യു സാർ എന്ന് ഓക്കെ ഇനി നമുക്ക് സിക്സ്റ്റീൻ ടു സെവൻ ലെ ആൻസർ എനി വൺ ഓഫ് ദ ക്വസ്റ്റൻ ആണ് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് ഇൻ ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് വിച്ചർക്ക് ടൈൻഡ് ആക്റ്റിഫ്ലി സോൾവ് ദ ട്രബിൾസ് ദാറ്റ് ഹി ഫേസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ആർജി ഡ വൺ ടൈ റീച്ച് ഹോം ഹി റോട്ട് ഡൗൺ ഹിസ് എക്സ്പീരിയൻസ് ഇൻ ദ ഡയറി റൈറ്റ് ദ ലൈറ്റ് ലീ ഡയറി എൻട്രി അപ്പോൾ ഡല് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഡയറി എഴുതാനാണ് നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിലുണ്ടാവും അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഡേറ്റ് എഴുതണം ദിവസത്തിൻ്റെ പേര് എഴുതണം പറ്റുമെങ്കിൽ പിന്നെ സമയവും എഴുതാം ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ബി ബാക്ക് ഹോം എനിക്ക് വളരെ നന്ദിയുണ്ട് വീട്ടിൽ തന്നെ ഐ സ്പെൻഡ് വീക്സ് അറ്റ് ദ പാലസ് പാലസിൽ ഞാൻ ഒരുപാട് ദിവസം സ്പെൻഡ് ചെയ്തു വെർ ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഡെസ് പേറ്റ് സം ചലചസ് നല്ല സമയമായിരുന്നു കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു ദ ആർച്ചി ഡ്യൂക്ക് വാസ് കൈൻഡ് ടു മീ ആൻഡ് മൈ ഡോങ്കി ആർച്ചി ഡ്യൂക്ക് വളരെയധികം ദയവുള്ള ആളായിരുന്നു എന്നോടും എൻ്റെ ഡോങ്കിയോടും ആൻഡ് ഹീ ട്രസ്റ്റഡ് മീ എന്നെ വിശ്വസിച്ചു ഹൗ ആർ ദ കോട്ടേഴ്സ് വെർ ഡിമാൻഡ് ക്യാൻ ത്രഡ് ടു ഹാ മീ ഇഫ് ഹി ഡിഡിൻറ്റ് ഡിഡിൻറ്റ് പെയിൻറ്റ് ദി പിക്ചർ ഹസ്തേവാണ് പക്ഷേ ഈ കോട്ടയേഴ്സൊക്കെ അവരെന്നെ പിന്നെ ഭീഷണിപ്പെട്ടിട്ട് അവരുടെ പിക്ചർ നല്ലവണ്ണം വരച്ചിൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു ഐ വാസ് കെയർഡ് എനിക്ക് പേടി വന്നു സോ ഐ പ്രിറ്റൻഡ് ടു വർക്ക് ഓൺ ദ പിക്ചർ ഫോർ സിക്സ്റ്റി ഡേസാണ് പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന പോലെ അറുപത് ദിവസം അഭിനയിച്ചു നിന്നു സേയിങ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഡൺ എന്നിട്ട് അവരോട് പറഞ്ഞ് ഏകദേശം പൂർത്തിയായി ഐ എൻജോയ്ഡ് ദ റോയൽ ഫീസ്റ്റ് എനിക്ക് ആ രാജകീയ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രയോറിറ്റൈസ്ഡ് മൈ സേഫ്റ്റി ഓവർ ലേണിങ് ഹൺഡ്രഡ് ഗോൾഡ് പീസസാണ് ഞാൻ ഐ ആം ഫൈനലി ഹോം ഹാൻറ്റ് ക്യാൻ ലിവ് പീസാണ് അപ്പം ഞാൻ രണ്ട് മാസം അവിടെ എൻജോയ് ചെയ്തു അതിൻ്റെ വലിയ കാര്യം ഓക്കെ ഇനി അടുത്തത് സപ്പോസ് എവരി ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ കോർട്ട് ഓഫ് ഡ്യൂക്ക് ഓഫ് ബാറ്റൻ ബ്രേക്ക് ഇൻ ദ ന്യൂസ് പേപ്പർ പ്രിപ്പയർ ന്യൂസ് റിപ്പോർട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ന്യൂസ് റിപ്പോർട്ടിൽ വന്നോ എന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം റിപ്പോർട്ട് തയ്യാറാക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഒരു ഹെഡിങ് കൊടുക്കണം അല്ലേ പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ എഴുതണം പിന്നെ ഡേറ്റും പറ്റുമെങ്കിൽ എഴുതുക ഓക്കെ സ്റ്റാഫ് റിപ്പോർട്ട് ബാറ്റംബർഗ് ടെൻത്ത് ജൂൺ നയൻറ്റീൻ ഫിഫ്റ്റി ഗിവിങ് ഓൾ സിറ്റീസൺസ് ഓഫ് ബാറ്റംബർഗ് എ ഗ്രേറ്റ് ഷോക്ക് ദ കോർട്ട് പെയിൻറ്റർ ഓഫ് ആർച്ചിഡ്യൂക്ക് ഓഫ് ബാറ്റംബർഗ് വേസ് ബി ഫോൾഡ് ഇസ് ഹൈനസ് അപ്പോൾ ആർച്ചിഡ്യൂക്ക് ബാറ്റംബർഗ് വർഗിന് ആര് പറ്റിച്ചു ആ ഒരു കോട്ട് പെയിൻ്റർ പറ്റിച്ചു എന്താ ആർച്ചിഡ്യൂക്ക് ഹാൻഡ് ഹാൻഡ് ഹാസ് ഫ്ലഡ് ഫ്രം ദ പാലസ് ഫോർ ടു മന്ത്സ് ഈ വാസ് സെറ്റ് യിന്റിംഗ് ദ പോർട്രേറ്റ് ഓഫ് ആർച്ചിട്യൂഡ് എലോങ് ഓൾ ദ കാർട്ടേഴ്സ് രണ്ടു മാസമായിട്ട് പെയിന്റിംഗ് വരയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കായിരുന്നു ഹി ഹാഡ് ദ ചാർജ് എ ഗ്രേറ്റ് സം ഓഫ് മണി ആൻഡ് ഗോൾഡ് ഫ്രം ആർച്ച് കർച്ചുഡ്യൂക്കിൽ നിന്ന് ഒരുപാട് പൈസയും അതേപോലെ തന്നെ സ്വർണ്ണൊക്കെ വാങ്ങി ഫോർ പെയിന്റിംഗ് ദ പിച്ചർ പിച്ചർ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വാസ് ഓൾസോ ഗവൺ സംസിസ്റ്റൻസ് ഫോർ ഹിസ് വർക്ക് അതേപോലെ അസിസ്റ്റൻസ് ഞാൻ കൊടുത്തിരുന്നു ദർ ഓൾ ഫീസ്റ്റിംഗ് ആൻഡ് മേക്കിംഗ് മെറി അറ്റ് ദൈവം ഓഫ് അൺവീലിംഗ് ദ പിച്ചർ ഹി ടോട്ട് ഓൺലി ദോസ് ഹു ഹാ ബ്ലഡ് ഇൻ ദുഡ് സീ ദ പിക്ചർ അപ്പോൾ അവരെല്ലാവരും അസിസ്റ്റൻസും എല്ലാവരും നല്ല എൻജോയ് ചെയ്തു അറ്റ് ദ ടൈം ഓഫ് അൺവീലിംഗ് ദ പിക്ചർ പിക്ചർ റിവീൽ ചെയ്യുമ്പോൾ നോബിൾ ബ്ലഡ് ഉള്ളവർക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞു സീയിങ് ദ ബ്ലാങ്ക് വോൾ എവറി വൺ സെറ്റ് ദാറ്റ് ദെർ വാസ് എ ബ്യൂട്ടിഫുൾ പിച്ചർ അപ്പോൾ ഈ ബ്ലാങ്ക് വോൾ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ ഉണ്ടെന്ന് പറഞ്ഞു ദ ഡിറ്റ് നോട്ട് വാണ്ട് ടു ടെൽ ദ വേൾഡ് ദാറ്റ് ദേ ഡിൻറ്റ് ഹാവ് നോബിൾ ബ്ലഡ് ഇൻ ദ അപ്പോൾ എല്ലാവരും എന്താ വിചാരിച്ചത് പിക്ചർ ഇല്ല എന്ന് പറഞ്ഞു നമുക്ക് നോബിൾ ബ്ലഡ് ഇല്ല എന്നല്ലേ വിചാരിക്കുക അതുകൊണ്ട് അത് ആരും ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറായില്ല ദ ഡിറ്റ് നോട്ട് വാണ്ട് ടു ടെൽ ദ വേൾഡ് അപ്പോൾ അവരോട് അവർ വിചാരിച്ചു ഇത് പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോബൽ ബ്ലഡിൽ പെട്ട ആളല്ലാന്ന് എല്ലാവരും വിചാരിക്കുക അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല ബിഫോർ ദി ന്യൂസ് റീച്ച് ദ ഇയേഴ്സ് ഓഫ് ഡ്യൂക്ക് ഹി എസ്ക്രിപ്ഡ് ഫ്രം ദ പാലസ് അപ്പോൾ ഡ്യൂക്കിൻ്റെ കാതിലെത്തുന്നതിന് മുമ്പേ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി അപ്പോൾ ന്യൂസ് റിപ്പോർട്ടർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഹെഡിങ് എഴുതണം പിന്നെ ആ സ്ഥലം എഴുതണം ഓക്കെ ഇനി നമ്മൾ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വെലസ്കോ ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എ ഷിപ്രക്ടി സെയിലർ ഹാഡ് ടു സ്ട്രഗിൾ എ ലോട്ട് ഇൻ ദ സീ ടു സർവേ റൈറ്റ് ദ പാരഗ്രാഫ് ഓൺ ദ എക്സ്പീരിയൻസ് ദാറ്റ് വെലസ്കോ ഹാഡ് ഇൻ ദ സീസം അപ്പോൾ വെലസ്കോക്ക് ഷിപ് റക്ടി സെയിലെ ക്യാരക്ടറാണ് വെലസ്കോ ഒരുപാട് സർവൈവ് ചെയ്യേണ്ടി വന്നു റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ എക്സ്പീരിയൻസ് ദാറ്റ് വെലസ്കോ ഹാഡ് ഇൻ ദ സീ അപ്പോൾ അയാൾക്ക് ആ കടലിലുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് ഒരു പാരഗ്രാഫ് എഴുതാനാണ് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് വെലസ്കോ അലോൺ friends fight for, um, for life uh, tries to save his friends uh, okay waits for somebody to save him Velasco well, was in big trouble after the shipwreck he was alone in the water holding into a crater. his friends were struggling to stay alive but he couldn't save them അപ്പം വലിയൊരു ട്രബിളായിരുന്നു എലോൺ ഇൻ ദ വാട്ടർ വാട്ടറിൽ ഒറ്റക്കായിരുന്നു ഹിസ് ഫ്രണ്ട്സ് വേർ സ്ട്രഗിൾ ഫ്രണ്ട്സൊക്കെ ജീവിക്കാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ബ്റ്റ് ഈ കുഡിൻ സേവ് ദം അവരെ ഒന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ദേ വെൻസ് അണ്ടർ ദ വാട്ടർ ആൻഡ് ദേ ഡിഡിൻ ടു കം ബാക്ക് അവരെല്ലാം വെള്ളത്തിനടിയിൽ പെട്ടുപോയി ആരും തിരിച്ചു വന്നില്ല വെലസ്കോ വാസ് വെരി ടയേർഡ് ആൻഡ് സ്കേർഡ് ഭയങ്കര ക്ഷണിച്ചു പിന്നെ പേടിച്ചും പോയി ഹി വെയ്റ്റഡ് ഫോർ സം വൺ ടു കം ആൻഡ് റെസ്ക്യൂ ഹിം ആരെയും വന്ന് രക്ഷിക്കുമെന്ന് അദ്ദേഹം വെയിറ്റ് ചെയ്തു ബട്ട് നോ വൺ കൺ ആരും വന്നില്ല ദ സി വാസ് വെരി റഫ് ആൻഡ് ഹി ോ ഡിഡിൻറ്റ് അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടില്ല ഹി കെപ്റ്റ് ഹോൾഡിങ് ഓൺ ടു ദ്രേറ്റ് ആൻഡ് ട്രൈ ടു സ്റ്റേ ഹി ഹോവ്ഡ് സം വൺ വുഡ് കം ആൻഡ് സേവ് ഹീം സോൺ അദ്ദേഹം പ്രതീക്ഷിക്കാൻ ആരെങ്കിലും വന്ന് എന്നെ സേവ് ചെയ്യുന്ന ബട്ട് അസ് ദ ടൈം വെൻറ്റോൺ ഹി സ്റ്റാർട്ടഡ് ടു ലൂസ് ആവും കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയൊക്കെ അസ്തമിക്കാൻ തുടങ്ങി ഹി വാസ് ഹാങ്ക്രി വിശപ്പുണ്ട് തേഴ്സ്റ്റി ദാഹമുണ്ട് ആൻഡ് ടയർഡ് ക്ഷീണിതനായിട്ട് ഈ ഡിഡിൽ നോ ഹിഫ് ഹീ കുഡ് സർവേ മച്ച് നോന് അറിയില്ലായിരുന്നു സർവേ ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്പൈറ്റ് ഓൾ ദിസ് ഇതെല്ലാം അവഗണിച്ച് വെലസ്കോ ഡിഡിൽ നോസ് ഹി വിൽ ടു ലിവ് ഹി കെപ്റ്റ് ഗോയിങ് ഈവൻ വെൻ തിങ് സീം ടു ഹിം പോസിബിൾ എന്നാലും ഒരു പ്രതീക്ഷയുടെ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു ഹി ഹോബ്ഡ് അഗേൻസ്റ്റ് ഹോപ്പ് ദാറ്റ് സം വൺ വുഡ് കം ആൻഡ് റെസ്ക്യൂ ഹിം ആൻഡ് ഹി ഹെൽഡ് ഹോൺ ദ ഹോപ്പ് വിത്ത് ഹോൾ ഹിസ്മായിട്ട് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു അതേ പ്രതീക്ഷ പോലെ തന്നെ അവരെ രക്ഷിക്കാൻ ആളെത്തി ഇനി അടുത്തത്

ഫോളോയിങ് ആണ് നോക്കാം ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് ഹാവ് ആസ് ഫ്രൈറ്റൻഡ് അറ്റ് ആയിട്ട് ഇൻ ദ ടെമ്പിൾ ലെറ്റ് യു ഹി റിയലൈസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കേപ് ടു സ്മോൾ ഹി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ പ്രീസ് ടെ അബൌട്ട് ദി ഇൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ദ ലൈക് ലി ലെറ്റർ അപ്പോൾ ഒരു ലെറ്റർ എഴുതാനാണ് നമുക്കറിയാം ദ ബോയ് ഹു ഡ്രൂ ദ കാറ്റ്സ് എന്നുള്ള അവൻ്റെ ടെമ്പിളിൽ വളരെയധികം പേടിച്ചിരുന്നു പക്ഷേ അന്നേരം അവനോട് പ്രീസ്റ്റ് പറഞ്ഞൊരു അഡ്വൈസ് ഉണ്ട് അവോയ്ഡ് ലാർജ് പ്ലേസസ് കേപ് ടു സ്മോൾ അത് അവനനുസരിച്ചു ഓക്കെ ഈ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ഒരു ലെറ്റർ എഴുതാൻ ാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡേറ്റ് ചെയ്തണം പ്ലേസ് ചെയ്തണം ഡിയർ പ്ലീസ്ഡ് ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു മൈ ടെർഫിങ് എക്സ്പീരിയൻസ് അൻ ദ ടെമ്പിൾ വെർ യു സെഞ്ച് മീ ടു പെയിൻറ്റ് ക്യാൻസർ അപ്പോൾ എൻ്റെ ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു മൈ ടെർഫിങ് എൻ്റെ പേടിപ്പെടുത്തുന്ന ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് അറ്റ് ഫസ്റ്റ് ഐ വാസ് ഫ്രൈറ്റൻഡ് ബൈ ദ ലാർജ് ഡാർക്ക് സ്പേസ് ജസ്റ്റ് ആസ് യു വാണ്ട് മീ ഞാൻ ആദ്യം തന്നെ പേടിച്ചിരുന്നു ലാർജ് സ്പേസ് ആണ് അതേപോലെ ഇരുട്ട് നിറഞ്ഞ സ്പേസാണ് ബ്റ്റ് ആസ് ഐ ടെ സ്റ്റാർട്ടർ പെയിൻറിങ് ദ കാറ്റ്സ് ഐ റിയലൈസ് ടു ദാറ്റ് യുവർ അഡ്വൈസ് ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് ഗീപ് ടു സ്മോൾ വാസ് വൈസ് പക്ഷേ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ താങ്കളുടെ ഉപദേശം റിയലൈസ് ചെയ്തു അവോയ്ഡ് ലാർജ് പ്ലേസസ് ഗീപ് ടു സ്മോൾ വാസ് വൈസ് ദ കാറ്റ്സ് ഐ പെയിൻ്റ് കീം ടു ലൈഫ് ആൻഡ് ചെയ്സ് ടു ദ വേ ജ ആൻഡ് ടു കോബ്ലിൻ റാറ്റ് ദാറ്റ് ത്രണ്ട് മീ അപ്പം ആ ഗോബ്ലിംഗ് ആയിട്ട് എല്ലാം അത് ചെയ്സ് ചെയ്ത് കൊന്നു താങ്ക് യു ഫോർ യുവർ ഗൈഡൻസ് ആൻഡ് വിസ്റ്റം താങ്കളുടെ ഗൈഡൻസിനൊക്കെ വളരെയധികം നന്ദി ഐ അണ്ടർസ്റ്റാൻഡ് നൗ ദാറ്റ് സംൈംസ് സ്മോളർ മോർ ഫോക്കസ്ഡ് എഫേർട്സ് ക്യാൻ ലെറ്റ് ടു ഗ്രേറ്റ് സേഫ്റ്റി ആൻഡ് സക്സസ് ആ സിൻസിയർലി ദ ബോയ് അപ്പോൾ അത്രയാണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റൻ എന്താണ് ഇൻ ദ സ്റ്റോറി സ്റ്റ 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 സ്റ്റോറി വെലസ്കോ ഹാഡ് എ ബെറാക്കുലസ് എസ്കേപ്പ് ഫ്രം ദ ഷിപ്പ് ട്രാക്ക് സപ്പോസ് യു ഗെറ്റ് എ ചാൻസ് ടു ഇൻറ്റർവ്യൂ പ്രിപ്പയർ ഫൈവ് ക്വസ്റ്റ്യൻ ടു ആസ്ക് വെലസ്കോ എബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് അപ്പോൾ ഷിപ്പ് ട്രെക്കറിൻ്റെ സെയിലെ വെലസ്കോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടി അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്യാൻ യു ഡിസ്ക്രൈബ് ദ മൊമെൻറ്റ് വെൻ ദ ഷിപ്പ് റാക്ക് നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും വാട്ട് ോയിങ് ത്രൂ യുവർ മൈൻഡ് ആൻഡ് ഹൗ ഡുഡ് യു റിയാക്ട് നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു അതിനോട് എങ്ങനെ പ്രതികരിച്ചു സെക്കൻഡ് ക്വസ്റ്റൻ ഹൗ ഡുഡ് യു മാനേജ് ടു സർവൈവ് ദ ഇനിഷ്യൽ ഇമ്പാക്ട് ആൻഡ് ഫൈൻ സംതിങ് ടു ക്ലീൻ ഇൻ ടു ദ വാട്ടർ വാട്ട് വാസ് ദ മോസ്റ്റ് ചലഞ്ചിംഗ് പാർട്ട് ഓഫ് യുവർ Ordinal, and how do you cope with the physical and mental strain? Did you ever lose the hope of being rescued? And if you, what kept you going? Looking back, what do you think was the most crucial factor in your miraculous escape? And what lessons or insight did you gain from this experience? ഇപ്പോൾ ലുക്കിംഗ് ബാഗ് തിരിഞ്ഞ് നോക്കുമ്പോൾ വാട്ട് ഡു യു തിങ്ക് വാസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ഫാക്ടർ എന്താണ് നിങ്ങൾക്ക് വളരെ ക്രിറ്റിക്കലായിട്ട് തോന്നിയ കാര്യം യു ഇൻ യു ആർ മെറാക്കുലർ എസ്കേപ്പ് ആൻഡ് വാട്ട് ലെസൺ ഓർ ഇൻസൈറ്റഡ് യു ഗെയിം ഫ്രം ദിസ് എക്സ്പീരിയൻസ് ഈ ഒരു അനുഭവത്തിൽ നിന്ന് താങ്കൾ എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത് ഡിഡ് യു എവർ ലൂസ് ഹോപ്പ് ഓഫ് ബീങ് റെസ്ക്യൂസ്ഡ് ആൻഡ് യു വാട്ട് കെപ്റ്റ് യു ഗോയിങ് അപ്പം നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത് വാട്ട് വാസ് ദ മോസ്റ്റ് ചലഞ്ചിങ് പാട്ട് യു ആ ഓർഡൈൽ ആൻഡ് ഹൗ ഡിഡ് യു കോപ്പ് വിത്ത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സ്ട്രെങ് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ആ ഒരു സംഭവത്തെ താങ്കൾ എങ്ങനെ പൊരുത്തപ്പെട്ടു ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യന് ടലീസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി മിസ്റ്റീരിയ വിച്ച് പ്രിപ്പയർ ദ ക്യാരക്ടർ ഓഫ് ടൈലം ഓക്കെ അപ്പം നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആർട്ടിറ്റ്യൂക്ക് ഒന്ന് നോക്കാം ദ കാരക്ടർ ആർറ്റിറ്റ്യൂക്ക് അപ്പിയേഴ്സ് ഇൻ ദ ലെസൺ ദ മിസ്റ്റീരിയ പിക്ചർ ഹി വാസ് എ റൂളർ ഡുബ്ഡം ഓഫ് എ ബാറ്റംബർക്ക് ഹീ ലവ് ഡെയിൻറ്റിംഗ് ആൻഡ് ആർട്ടിസ്റ്ററി ഹീ ലേക്ക് ഡ്യൂസ്റ്റിക് ഹി ഹേയ്റ്റ് ഹാർഡ്ലിൻ ഹി വാസ് എക്സ്ട്രാ വാഗറ്റ് ഹി സ്പെൻറ്റ് ടു മച്ച് മണി ആൻഡ് ടു കോൾഡ് ഫോർ പെയിൻറ്റിംഗ് ദ പിക്ചർ ഹി ഹോപ്ഡിറ്റ് ടു ഷൈൻ ഫോർത്ത് ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലാൻഡേഴ്സ് ഹി വാസ് എ ഫുൾ ഹൂ ഹാഡ് നോ എബിലിറ്റി ടു തിങ്ങ്ക് ദാറ്റ്സ് വൈ ഹീ ഡിഡ് ഇൻ ക്വസ്റ്റിൻ ഡയൽ വെൻ ഹി സോ എ ബ്ലാങ്ക് വാൾ ഹാവിംഗ് നോ പിക്ചർ ഓണീറ്റ് പിന്നെ നമുക്ക് ടൈലിനെ നോക്കി വെച്ച് നോക്കാം ടൈലിൻ്റെ ക്യാരക്ടർ ടൈൽ ഈസ് എ ക്ലവർ ആൻഡ് റിസോഴ്സ്ഫുൾ യങ്ങ് മാൻ ഹി വാസ് ബ്രോട്ട് ടു ദ പാലസ് ടു പെയിൻറ്റ് എ മിസ്റ്റീരിയസ് പിക്ചർ ബട്ട് ഹി ഡിഡിൻറ്റ് വാണ്ട് ടു ഡു ഇറ്റ് ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലവർ ആയിട്ടുള്ള ഒരാളാണ് ഹി വാസ് ബ്രോട്ട് ടു ദ പാലസ് പാലസിലേക്ക് എന്തിനാണ് വന്നത് മിസ്റ്റീരിയസ് പിക്ചർ പെയിന്റ് ചെയ്യാനാണ് ബട്ട് ഹി ഡിഡിൻറ്റ് വാണ്ട് ടു ഡു ഇറ്റ് പക്ഷെ അത് അയാൾക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമല്ല സോ ഈ പ്രിറ്റൻഡ് ടു വർക്ക് ഓൺ ദ പെയിൻറ്റിങ് ടു അവോയ്ഡ് ട്രബിൾ അപ്പോൾ ആ ട്രബിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ അഭിനയിച്ചു ടൈൽ ഈസ് കോഷ്യസ് ആൻഡ് ലൈക്സ് ടു കീപ് ടു ഹിംസെൽഫ് ഹി ആൻഡ് എൻജോയ്ഡ് ദ പാലസ് ലക്ഷറീസ് അവിടുത്തെ ലക്ഷറീസ് ഒക്കെ എൻജോയ് ചെയ്തു ബട്ട് ഹി ഡിൻറ്റ് ഗെറ്റ് ടു കംഫർട്ടബിൾ ഹി വാണ്ടെഡ് ടു ലീവ് ദ പാലസ് സേഫ്ലി ആൻഡ് ഫ്രണ്ട്ലി ഇപ്പോൾ ഒരുപാട് കാലം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് കംഫർട്ടബിൾ ആയി തോന്നിയില്ല അതുകൊണ്ട് തന്നെ പാലസ് ലീവ് ചെയ്യാനും അദ്ദേഹം തീരുമാനിച്ചു ടൈലീസ് സ്മാർട്ട് ആൻഡ് ഏബിൾ ടു തിങ്ക് ക്യുക്കിലേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു കാരണം താൻ പിടിക്കപ്പെട്ടു പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ തൻ്റെ ഡോങ്ങിയെടുത്ത് അയാൾ പോവുകയാണ് ചെയ്തത് അപ്പോൾ ടൈലീസ് സ്മാർട്ട് ആൻഡ് ഏബിൾ ടു തിങ്ക് ക്യുക്കിലേത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിങ് തിങ്ക് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞിരുന്നു ഹി അഡാപ്റ്റഡ് ടു ദ പാരസ് ലൈഫ് ഹാൻഡ് ഫൗണ്ട് എ വേ ടു എസ്കേപ്പ് ഹിസ് ടാസ്ക് ഹീ പ്രയോറിറ്റൈസ്ഡ് ഹിസ് ഓൺ നീഡ്സ് ആൻഡ് വൺസ് ആൻഡ് ഗോട്ട് വാട്ട് ഹി വാണ്ടഡ് ഇൻ ദ ഹാൻഡ് ഹിസ്റ്റ് freedom thanks experience in the paris shore his ability to navigate a tricky situation and to come out on top ama adhehatinte aa oru tricky situation okke engane tricky situation okke vanninda adu engane handle cheyunu ennu namukku manasilakka okay ini namukku adutha question nokka there are certain errors in the passage given below they are underlined to edit them apan tell റ്റംബേർഗ് റൈഡ് ഓൺ എ ഡോകി അവിടെ റൈഡിങ് എന്നാണ് വരേണ്ടത് വേണ്ട ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ഹെഡ് ഓഫ് ടൈ ഈസ് അല്ല വേണ്ടത് വാസ് ആണ് വേണ്ടത് പാസ്റ്റൻസ് ആണ് വേണ്ടത് ഹി ഹെലോഡ് ഹിം ടു എൻറ്റർ ദ പാലസ് ടു എൻറ്റർ ദ പാലസ് ആണ് ഇവിടെ വേർസ് ഷഫിൾ ചെയ്തിട്ടാണ് കൊടുത്തത് ഓക്കെ ഇവിടെ എന്താണ് വരേണ്ടത് റൈഡിങ് ഓൺ എ ഡോകി ആണ് വേണ്ടത് അതേപോലെ വാസ് എ ഫ്ലെ ഫ്ലെമിഷ് പെയിൻ്റ് ഈ ഹെലോഡ് ഹിം ടു എൻ്റർ ദ പാലസ് ഇവിടെ പിരമിഡ് നോക്കും ബോയ് ദ ബോയ് ദ ടോൾ ബോയ് ദ ടോൾ ബോയ് ഇൻ ദ ക്ലാസ് അതേപോലെ നമ്മുടെ കാറ്റിനെ കൊണ്ട് ഒരു വേർഡ് കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞ കാറ്റ് എഴുതാം ദ കാറ്റ് എഴുതാം ദ ബിഗ് കാറ്റ് ഓൺ ദ വാൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ദ ബിഗ് കാറ്റ് ഓൺ ദ വാൾ അപ്പം നമ്മൾ രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇന്ന് ഡിസ്കസ് ചെയ്തു ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ